ഹലോ മച്ചന്മാരെ, വിഷ്വൽ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്താണ് ഞാൻ നിൽക്കുന്നത്. തിരുവനന്തപുരം ഈസ്റ്റ് തൊട്ട് കിഴക്കേക്കോട്ട ഭാഗമാണ്. അവിടെ നമുക്ക് പുതിയൊരു മേൽപ്പാലം പണിഞ്ഞു, നമുക്ക് അതിൻ്റെ ഉദ്ഘാടനമാണ്. അതിൻ്റെ വീഡിയോയാണ് നിങ്ങൾ മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹായ് മച്ചന്മാരെ, മേൽപ്പാലം പണിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ. നമ്മൾ തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ ഈ സമയം നമുക്ക് ഇന്ന് 22-ാം തീയതി നടക്കാൻ പോകുന്നത്. അതിനുള്ള അലങ്കാര കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഇവിടെ എൻ്റെ കാണുന്നത്, ക്യാമറയിൽ കൂടെ കാണുന്നത്. അവിടെ നമുക്ക് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ആ ബസ്സിൻ്റെ അവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമുക്ക് ഈ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. പൃഥ്വിരാജ് നാളെ വൈകുന്നേരം 6 മണിക്കാണ് വരുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് കൊണ്ടുവന്ന ക്രൗഡൊന്നും ഇല്ലാത്ത രീതി ആയതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതങ്ങനെ ഇവിടെ നമുക്ക് അതിനുള്ള സ്റ്റേജും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്ക് പാലം ഉദ്ഘാടനത്തിൻ്റെ കാര്യങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ആയിരിക്കും. അങ്ങനെ പൃഥ്വിരാജ് ഒരു വൈകുന്നേരം 6 മണിക്ക് വരും. അപ്പോൾ ഇവിടെ ഭയങ്കര ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനുള്ള സ്റ്റേജാണ് അവിടെ നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു സെക്കൻഡ് നമുക്ക് ഏകദേശം അവിടെ നമുക്ക് ബ്ലോക്കൊക്കെ ചെയ്യും ഇവിടെ വരുന്നേ. അപ്പോൾ ഫ്രണ്ട്സ്, ആ ഫോട്ടോയിൽ നമുക്ക് കാണുന്ന പൃഥ്വിരാജ്, നമുക്ക് ഇത് മേൽപ്പാലമാണ്. ഇത് നമുക്ക് ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി തന്നതാണ്. അതുകൊണ്ട് അവരുടെ ഫണ്ടിൽ നിന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് അപകടങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പെട്ടിയൊക്കെ അടിക്കും. അപ്പോൾ അത് അപകടങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് വേണ്ടി കൊച്ചു കുട്ടികൾക്കും സ്കൂൾ കുട്ടികൾക്കൊക്കെ പോകാൻ വേണ്ടി വലിയ തിരക്കൊന്നുമില്ലാതെ നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള മേൽപ്പാലമാണ് ഇവിടെ നമുക്ക് വച്ചിരിക്കുന്നത്. ഇത് നാളെയാണ് ഇന്നാണ് ഉദ്ഘാടനം. ഇന്ന് 22, ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് ഇതിൻ്റെ പൃഥ്വിരാജ് വരുന്നത്. അപ്പോൾ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇവിടെ സ്റ്റേജിലാണ് വരുന്നത്. അപ്പം ഭയങ്കര ആൾക്കാരായിരിക്കും, പോലീസായിരിക്കും. അപ്പോൾ നമുക്ക് ക്രൗഡ് വരുന്ന സമയത്ത് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴുള്ള വീഡിയോസും കാഴ്ചകളും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഓക്കെ. വെച്ച് കഴിഞ്ഞാൽ വലിയ LED TV പോലെ സ്ക്രീനാണ്. നമുക്ക് കാര്യങ്ങളും പരസ്യങ്ങളൊക്കെ നമുക്കിതിൽ കാണിക്കും. അതുകൊണ്ട് നമ്മളെ എൻ്റെ ബാക്കി കാണുന്ന മ്യൂസിയത്തിൻ്റെതും പരസ്യങ്ങളൊക്കെ എൻ്റെ മുഖം ക്ലിയർ ആവുമെന്ന് അറിഞ്ഞൂടാ, വ്യക്തമില്ലാത്തതാണ്. അവിടെ നമുക്ക് സ്ക്രീനിൽ പരസ്യങ്ങളൊക്കെ കാണിക്കുന്നത്. നമുക്ക് അനന്തപുരിയുടെ അഭിമാനം എന്ന് വെച്ചാൽ ഡയലോഗൊക്കെ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് നസീർ സാറ് അവിടെ കാണുന്നുണ്ടല്ലോ, നസീർ സാർ അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മുകളിലോട്ടൊക്കെ പോകുമ്പോൾ ചിത്ര മേഡം. പിന്നെ ബാക്കിയുള്ളവരെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പിന്നെ നമുക്ക് അവിടെ കാണുന്നത് ഇതാ കാണുന്നത് നമുക്ക് അയ്യങ്കാളിയുടെ ഫോട്ടോയാണ്. ബാക്കിയുള്ളവരെ ഡീറ്റെയിൽസ് എനിക്ക് കറക്റ്റായിട്ട് പേരറിയത്തില്ല. അപ്പോൾ നിങ്ങൾ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ബാക്കി ഇതിൻ്റെ അങ്ങനെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ആൾക്കാരുടെ ഫോട്ടോകളാണ് അവിടെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് ഇങ്ങോട്ട് വന്ന് അപ്പോൾ നമുക്ക് അവിടെ നമുക്ക് നെഹ്റു, അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് APJ അബ്ദുൽ കലാം, പിന്നെ ഇവിടെ നിൽക്കുന്നത് EMS സാറാണ്, പിന്നെ ഇവിടെ നിൽക്കുന്നത് അംബേദ്കറും, പിന്നെ നമുക്കിവിടെ നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യമൊക്കെ നേടിത്തന്ന ഗാന്ധിജിയാണ് ഉപ്പ് സത്യമൊക്കെ നേടിത്തന്ന ഗാന്ധിജിയാണ്. അപ്പോൾ അവരുടെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ.
വെളിച്ചം വരെ ഇതൊക്കെ നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള ജനങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റിങ്ങും കാര്യങ്ങളുമാണ്. അത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കൊണ്ട് ഞാനും തോട്ടം ഇടുന്ന ഇരുന്ന് നോക്കി. നല്ല കംഫർട്ടബിളാണ്, കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സീറ്റിങ്ങും കാര്യങ്ങളുമാണ്. ഇനി ബസ് കയറാൻ വേണ്ടിയിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജനങ്ങൾക്ക് ഇവിടെ ഇരിക്കാം, മഴ കൊള്ളാതെ നിൽക്കാം, വെയിൽ കൊള്ളാതെ നിൽക്കാം. ഇവിടെയൊക്കെ ബസ് പണ്ട് കാലത്ത് ഇവിടെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് ചെയ്ത് എടുത്തതാണ്, ജനങ്ങൾക്ക് വേണ്ടി സമയമാണ്. ഇപ്പം നാളെയാണ് അതിൻ്റെ ഉദ്ഘാടനം, 22-ാം തീയതി. ഓക്കെ, 22-ാം തീയതി ഇന്നാണ് അതിൻ്റെ ഉദ്ഘാടനം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റെപ്പുണ്ട്. ഇനിയാണെങ്കിൽ നമുക്ക് മഴ നനയാതെ നമുക്ക് ഇതിനകത്ത് കയറി നിൽക്കാം. നല്ലൊരു വൈബാണ് ഇതിനകത്ത്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴത്തേക്ക് എട്ടും അടിക്കും, ഒറ്റയ്ക്ക് ഇരിക്കാനും പറ്റും. ഓക്കെ, ഇത് കഴിഞ്ഞ് നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് താഴോട്ട് പോവാം. പിന്നെ പടി അവിടെയാണ് പടി വരുന്നത്. ആ പടി കയറി നമുക്ക് അപ്പുറത്ത് ഇറങ്ങി ചെയ്യാം. അതായത് നമുക്ക് ബ്ലോക്ക് ഇല്ലാതെയും വണ്ടി അപകടങ്ങളൊന്നും പറ്റാതെ ഇറങ്ങാനുള്ളത്. മച്ചന്മാരെ, ഇനി നമുക്ക് വൈകുന്നേരം 6 മണിക്ക് കാണാം. അപ്പോൾ 6 മണി വരെ നിങ്ങളെ വെയിറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാ ഓക്കെ, ഹായ് മച്ചന്മാരെ. അങ്ങനെ ഞാൻ നിങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ 6 മണി വൈകുന്നേരം ഇവിടെ നമ്മളെ ഈസ്റ്റോട്ട് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ ഉദ്ഘാടനമൊന്നും ആയിട്ടില്ല, സമയം ആവുന്നതേ ഉള്ളൂ. കറക്റ്റ് 6 മണി ആകുമ്പോഴത്തേക്കും ആള് വരും, പൃഥ്വിരാജ് സാറ് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അവിടെ ഉദ്ഘാടനത്തിന്റെ ഈ നമ്മളെ ഇതൊക്കെ ഉണ്ടല്ല, അതൊന്നും പൊക്കിയിട്ടില്ല. ഇതിനിപ്പോ ഇതിന്റെ സാറുമാരൊക്കെ വന്നിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ ഇവിടത്തെ സൗണ്ട് എഞ്ചിനീയർമാർ സൗണ്ടൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ വരും. പിന്നെ അവിടെ നല്ല പരിപാടികളൊക്കെ നടക്കുന്നതാണ്, സ്റ്റേജിൽ നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ജസ്റ്റ് ഇവിടെ ഓഡിയൻസ് എല്ലാവരും ഇരിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇനി അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ജസ്റ്റ് വലിയൊരു സ്റ്റേജാണ്. നമുക്ക് ഇവിടെ സാറ് വരുമ്പോഴത്തേക്കും നമുക്ക് നിൽക്കാനുള്ള മന്ത്രിമാരും അവരൊക്കെ വരുന്നതും പ്രസംഗിക്കാനൊക്കെ ഉള്ള ഒരു വലിയ സ്റ്റേജാണ്. സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റെപ്പ് നമുക്ക് കയറി മുകളിലോട്ട് പോകണം. സാറുമാരൊക്കെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, സമയത്തിനുള്ളിൽ പിടിച്ച സാറും ബാക്കി സാറുമാരെല്ലാം എത്തുന്നതായിരിക്കും. നേരത്തെ ഒന്ന് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഇത്ര ക്രൗഡൊന്നും ഇല്ലായിരുന്നു, ഇവിടെ മൊത്തം ഭയങ്കര ക്രൗഡായിരുന്നു. ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി പോലീസ് സാറുമാരും എല്ലാം കൊണ്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഇനി സാർ പിടിച്ച സാറും ബാക്കിയുള്ള സാറുമാരും വന്ന് നമുക്ക് ബാക്കിയുള്ള വീഡിയോയിലേക്ക് നമുക്ക് കാണാം. ഓക്കെ, ഹായ് മച്ചന്മാരെ. പൃഥ്വിരാജ് വന്ന് നമുക്ക് ഉത്കളനമൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അവിടെയാണ് ഉത്കളനം കഴിഞ്ഞ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ വരുമ്പോൾ നമുക്ക് ഇവിടെ ഇവിടുത്തെ സ്റ്റേജിലോട്ട് നമുക്ക് ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്റ്റേജിൽ വരുമ്പോൾ കാണിച്ചു തരാം. അവിടെ ഭയങ്കര ക്രൗഡാണ്. അപ്പോൾ പോകുന്നതായിരിക്കും നമുക്ക് ഉത്കളനം ചെയ്ത് എൻ്റെ മാർബിളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. അതിനെ കാണിച്ചു തരാം. നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇവിടെ ഒരു ചെറിയ സ്ഥലം കിട്ടി. അപ്പോൾ അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഉത്കളനം ചെയ്തിട്ട് മേയറും പൃഥ്വിരാജും എല്ലാവരും കൂടെ ആയിട്ട് നമുക്കിവിടെ സ്റ്റേജിൽ വരും. അവിടെ നിന്ന് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നതാണ്.
പറഞ്ഞത്. വ്യാജിൽ മൊത്തം ഇവിടെ ഭയങ്കര വെട്ടമാണ്, ഭയങ്കര ആൾക്കാരും ഒക്കെ ഉണ്ട്. പൃഥ്വിരാജ് സാറ് ബാക്കിയുള്ള സാറിനൊക്കെ വരാൻ പോവുകയാണ്. പിന്നെ പൃഥ്വിരാജ് വരുന്നതിൻ്റെ ക്രൗഡ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും ഫോട്ടോയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണ്. ഒരുപാട് ക്രൗഡ് അവിടെ നിന്ന് ഇങ്ങോട്ട്, അവിടെ നിന്ന ക്രൗഡൊക്കെ ഇങ്ങോട്ട് നീങ്ങി, ഇങ്ങോട്ട് നീങ്ങി. ഇത് പൃഥ്വിരാജ് സാറ് ഇവിടുന്ന് വരും, അവിടെ നിന്ന് ഉടനെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ വരുന്നതിൻ്റെ ക്രൗഡാണ്, ഫോട്ടോയ്ക്ക് എടുക്കാവുള്ള ഭയങ്കര ക്രൗഡാണ്. അത് നമുക്ക് ഇതിന്റെ മാർബിളിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഉത്തരവ് ചെയ്തത് നമുക്ക് ആണ്ടും വർഷവും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. 2022 ഈ വർഷം ആഗസ്റ്റ് 22 നമുക്ക് റോഡ് മുറിച്ച് കിടക്കാതിരിക്കാൻ വേണ്ടി മേൽപ്പാലം, കാൽനട മേൽപ്പാലം ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിയ പ്രിയങ്കരനായിട്ടുള്ള കേരളത്തിന്റെ യുവജനകാര്യ ക്ഷേമ ടൂറിസം പുത്രം സ്വീകരിച്ച് തിരക്കിനിടയിൽ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കേരളത്തിന്റെ സുപ്രസിദ്ധ സിനിമാ താരം ശ്രീ പൃഥ്വിരാജിനെ ഈ നഗരസഭയ്ക്ക് വേണ്ടി വളരെ ആദരപൂർവം ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വീകരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരുന്ന കേരളത്തിൻ്റെ ബഹുമാനീയനായ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീമാൻ ആന്റണി രാജുവിനെ വളരെ സ്നേഹപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിൻ്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ജി ആർ എനിലിനെ ഈ വേദിയിലേക്ക് ആദരപൂർവം ക്ഷണിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് എന്നും എനിക്കറിയാം. വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങിനാണ് തിരുവനന്തപുരം നഗരസഭ നേതൃത്വം വഹിക്കുന്നത്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നിരവധി ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പല പ്രയാസങ്ങളും പല തരത്തിലേക്കുള്ള പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ഞങ്ങളോടൊപ്പം ഈ നഗരവാസികളുണ്ട് എന്ന വിശ്വാസം തന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചത് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ആദ്യം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും. അതിനുശേഷമാണ് നമ്മുടെ പ്രിയപ്പെട്ട രാജുവേട്ടൻ സംസാരിക്കുക. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഷൂട്ടിനിടയിലും നഗരസഭയുടെ അഭ്യർത്ഥന ലഭിച്ചുകൊണ്ട് അദ്ദേഹം ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരാം എന്നറിയിച്ചതിലുള്ള സന്തോഷം ആദ്യം തന്നെ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളിലും നാം ഒരുമിച്ച് നിൽക്കണം എന്ന നമ്മുടെ സർക്കാരിന്റെ നയത്തോടൊപ്പം, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ശ്രീ പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. അതിലേക്കായി അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിലെ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഞാൻ ഈ പുതിയ മുഖവും കടുവയുമൊക്കെ കണ്ടൊരാളാണ്. അതുകൊണ്ട് തന്നെ അധികം നേരം സംസാരിക്കുന്നത് ബുദ്ധിയല്ല എന്നറിയാം.
ഒറ്റക്ക് 10-12 ആളെയാണ് അതിൽ സിനിമയിലെ നായകനായ നമ്മുടെ പ്രിയപ്പെട്ട പൃഥ്വിരാജ് ഒറ്റയ്ക്ക് അടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിനാണെങ്കിൽ പോകാൻ തിരക്കുണ്ട്. അതുകൊണ്ട് പുതിയ മുഖവും കടുവയൊക്കെ കണ്ട ഒരു അനുഭവത്തിൽ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഈ മാതൃകാ പ്രവർത്തനം തിരുവനന്തപുരം ജില്ലയിലെ ജനങ്ങൾക്കേറെ ഉപകാരപ്രദമാകുന്ന, നഗരത്തിൻ്റെ മാറ്റുകൂട്ടുന്ന, ജനങ്ങളോട് എത്രത്തോളം അടുക്കാനാകുന്നുവോ അത്രത്തോളം ഒരു ഭരണസമിതി, ഒരു സർക്കാർ കൂടുതൽ കൂടുതൽ ജനകീയമായി മാറും എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ച് മുന്നോട്ട് പോകുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറേയും മേയറുടെ ടീമിനെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ജനകീയ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. അപ്പൊ അധികം താമസിപ്പിക്കാതെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട മലയാളികളുടെ രാജുവേട്ടനെ, ശ്രീ പൃഥ്വിരാജിനെ ഈ പരിപാടിയിൽ സംസാരിക്കുന്നതിനു വേണ്ടി, നഗരസഭയ്ക്ക് വേണ്ടി അദ്ദേഹത്തിനോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന ഗുരുജനങ്ങളെ, എന്റെ സ്നേഹം നിറഞ്ഞ ജന്മ നാട്ടുകാരെ, ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ തിരുവനന്തപുരത്ത് ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത്. യാദൃശ്യവശാൽ ആ സിനിമ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ ഇതുപോലൊരു പൊതുപരിപാടി ഷെഡ്യൂൾ ചെയ്യപ്പെടാനും അതിലേക്കൊരു ക്ഷണം കിട്ടാനും ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. ഈ എല്ലാ പ്രത്യേകിച്ച് സിനിമാ നടീ നടന്മാർ അവർ ജനിച്ചു വളർന്ന നാട്ടിൽ പോകുമ്പോൾ സ്ഥിരം പറയുന്ന ഡയലോഗാണ് ജനിച്ച നാട്ടിൽ വരുമ്പോൾ ഉള്ള സന്തോഷം. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള സന്തോഷം എന്താണെന്നറിയോ? ഞാനൊക്കെ പണ്ട് കോളേജിൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ പഴവങ്ങാടിയിൽ നിന്ന് കിഴക്കേക്കോട്ട് വരെയുള്ള റോഡിലാണ് സ്ഥിരം പോലീസ് ചെക്കിംഗ്. അപ്പം ഞങ്ങളൊക്കെ ബൈക്കിൽ പോകുമ്പോൾ സ്പീഡിൽ പോയതിന് ഒരുപാട് പ്രാവശ്യം നിർത്തിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇപ്പോഴും ഉണ്ടല്ലേ. അപ്പോൾ ആ വഴിയിൽ ഇതുപോലൊരു പൊതുചടങ്ങിൽ ഇത്രയും നാട്ടുകാരുടെ സന്തോഷത്തിൻ്റെ മുമ്പാകെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ സത്യത്തിൽ ഒരു പ്രത്യേക സന്തോഷം തന്നെയുണ്ട്. ഇതുപോലെ ഒരു പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, വലിയ വ്യക്തിത്വങ്ങൾ, വലിയ മഹത് വ്യക്തിത്വങ്ങളുടെ പാരമ്പര്യവും ചരിത്രവും ഉറങ്ങുന്ന മണ്ണാണ്. അപ്പോൾ ഇതുപോലൊരു പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആ വ്യക്തിത്വങ്ങളുടെ ഓർമ്മ, ട്രിബ്യൂട്ട് എന്ന നിലയ്ക്ക് അവരെ അനുസ്മരിക്കുന്ന രീതിയിൽ ഒരു കോൺസെപ്റ്റ് പണിതുയർത്തിയ ഈ ഐഡിയേഷൻ ടീമിനാണ് എൻ്റെ ആദ്യത്തെ ഒരു അഭിനന്ദനം ഞാൻ അറിയിക്കുന്നത്. ഞാൻ ഈ തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്നിട്ട് പിന്നീട് സിനിമ കുറച്ചുകൂടി എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അങ്ങോട്ട് താമസം മാറിയ ഒരാളാണ്. പക്ഷെ ഇന്നും തിരുവനന്തപുരത്ത് വരുമ്പോഴാണ് നമ്മുടെ എൻ്റെ എന്നൊക്കെ ഒരു തോന്നൽ എപ്പോഴും ഉണ്ടാകാറുള്ളത്. അപ്പൊ ആ സത്യത്തിൽ എൻ്റെ മലയാളം ഇങ്ങനെയല്ല കേട്ടോ, ഞാൻ തിരുവനന്തപുരം ഭാഷയിൽ സംസാരിക്കുന്ന ആളാണ്. ഇത് കുറച്ച് ആലങ്കാരികമായി ഭംഗി കൂട്ടി സംസാരിക്കുന്നുവെന്ന് മാത്രം. ഞാൻ ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാപ്പ എന്ന സിനിമയിൽ എൻ്റെ ഭാഷയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ചടങ്ങിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മേയർ രാജുവേട്ട എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് ഒരു പരിപാടിക്ക് ക്ഷണിക്കുന്നത്. അപ്പൊ എന്തായാലും വന്നു കളയാം എന്ന് വിചാരിച്ചു. ഇത്രയും തിരുവനന്തപുരം നിവാസികളെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. എന്റെ നാട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന തിരുവനന്തപുരത്ത് ഇതുപോലൊരു പുതിയ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ വരുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. ഇതിനെയും വരുന്ന ഒരുപാട് ഒരുപാട് വർഷങ്ങൾ നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് ഒരു വലിയ പ്രയോജനമായി മാറട്ടെ. ഇനിയും ഇതുപോലെ ഒരുപാട് പദ്ധതികൾ ആയിരിക്കും ആരുടെ ടീമിനും ഇവിടെ നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒന്നുകൂടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാർക്കും എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സ്വന്തം പൃഥ്വിരാജന് നഗരസഭയുടെ സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മേയർ, ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ സ്വന്തം പൃഥ്വിരാജനെയും ക്ഷണിക്കുന്നു. സന്തോഷകരമായ നമ്മുടെ മുഹൂർത്തം ഇവിടെ. അടുത്തതായി ആക്സോ എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ശ്രീ മുബാസ് മുസ്തഫ, അദ്ദേഹത്തിനെ ക്ഷണിക്കുകയാണ്. സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിഗിനിങ് മാത്രമാണ്.
ജസ്റ്റ് ഒരു ആക്സോ എഞ്ചിനീയറിനെ കുറിച്ച് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഇൻട്രൊഡക്ഷൻ തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ആക്സോ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഈ കമ്പനി ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. ആ ഗ്രൂപ്പിൽ 5 ഡയറക്ടേഴ്സാണുള്ളത്. വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള 5 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന 5 ഡയറക്ടേഴ്സാണ്. We have been doing our own businesses over the last several years. We knew each other for a long time. We thought that actually it is time that we get together, we join our hands and brains together and make sure that we start giving back to the community. അവിടെ പൃഥ്വിരാജ് സാറ് പോകുന്നതിൻ്റെ ക്രൗഡ് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഞാൻ നേരത്തെ പോയി ഒരു ഫോട്ടോ അങ്ങ് കാച്ചി ഞാൻ എടുത്ത് ഓ ഞാൻ അവിടെ കൂടെ ഒക്കെ പോയി എടുത്ത് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പൃഥ്വിരാജിനെ ബൈ പറയാൻ എല്ലാവർക്കും ഒരു അവസരം. ഫോട്ടോ ആൾക്കാർ മൊത്തം ഫോട്ടോ എനിക്ക് നേരത്തെ എടുക്കാൻ പറ്റില്ല. ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ആൻഡ് ക്ലീൻനെസ്. ഈ ഒരു പാലം നമ്മുടെ ഒരു ബിഗിനിങ് മാത്രമാണ്. സർക്കാരുമായി സഹകരിച്ച് ഇനി അങ്ങോട്ട് ഞങ്ങൾ ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യും. അതിനുവേണ്ടി നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ആദ്യത്തെ പാർട്ട്ണറായതിൻ്റെ പേരിൽ നമുക്ക് കിട്ടിയ മോട്ടിവേഷൻ വാസ് ഫിനോമിനൽ. വി റിയലി എൻജോയ്ഡ് വർക്കിംഗ് വിത്ത് ട്രിവാൻഡ്രം കോർപ്പറേഷൻ ആൻഡ് വി വുഡ് എക്സ്പെക്ട് ദ സെയിം കൈൻഡ് ഓഫ് കോഓപ്പറേഷൻ and partnership with a lot of other local governance bodies across Kerala. Thiruvananthapuram jillayude thanne minister Sri G R Anil, deputy mayor nammude priyankaranayittulla A A Rahim MP, axo engineers inde director mar, ende priya soorthu Sri Naseeb ulpadeyulla bahumanyare, priya soorthukale, Thiruvananthapuram ninnu abhimana nimishamaanu nammude kizhakkekottayil. എത്രയോ നാളുകളായി പത്രങ്ങളിലും മറ്റും വാർത്ത വന്നുകൊണ്ടിരുന്നതാണ്. ഇവിടെ റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ 13 ആളുകളാണ് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ ഒരു കാൽനട പാലം വരണമെന്ന് തിരുവനന്തപുരം നിവാസികൾ ആഗ്രഹിച്ചത്. ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് ആക്സോ ഗ്രൂപ്പിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത്. എൻ്റെ സുഹൃത്ത് ശ്രീ നസീബ് ഈ പാലത്തെ സംബന്ധിച്ചുള്ള ഒരു ഡിസൈൻ അവതരിപ്പിക്കുകയും നമുക്കറിയാം കിഴക്കേക്കോട്ട ചരിത്രപരമായി കൂടി പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഇത്തരമൊരു പാലം വരിക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടാണ്. ആ ഡിസൈൻ അന്ന് പുരാവസ്തു വകുപ്പിൻ്റെയും കേരള റോഡ് ഫണ്ട് ബോർഡിൻ്റെയും ടൂറിസം വകുപ്പിൻ്റെയും ഒക്കെ അനുവാദം വാങ്ങിക്കൊണ്ട് നമുക്ക് തുടങ്ങാൻ വേണ്ടി സാധിച്ചത്. തീർച്ചയായിട്ടും അതൊരു വലിയ യജ്ഞമായിരുന്നു. അത് പൂർത്തീകരിക്കാൻ ആര്യ രാജേന്ദ്രൻ നേതൃത്വത്തിൽ സാധിച്ചു എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. തിരുവനന്തപുരം നഗരസഭ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നിരവധി പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം കൂടിയാണ്. കഴിഞ്ഞ ദിവസമാണ് തെരുവ് കച്ചവടക്കാരുടെ ഒരു മേള ഈ നഗരത്തിൽ കനകക്കുന്ന് പ്രദേശത്ത് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചത്. അവിടെ തെരുവ് കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രീറ്റ് വെൻഡിംഗ് ഏരിയ അടക്കം നിശ്ചയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നഗരസഭയ്ക്ക് സാധിച്ചിരിക്കുകയാണ്. അങ്ങനെ നിരവധി ഭാവനാപൂർണമായിട്ടുള്ള പദ്ധതികൾ കുമാരി ആര്യരാജേന്ദ്രൻ നേതൃത്വത്തിലുള്ള നഗരസഭയുടെ ഭാഗമായി നടപ്പാക്കാൻ സാധിക്കുന്ന ഒരു നല്ല സന്ദർഭത്തിലാണ് ഈ കാൽനട പാലത്തിൻ്റെയും ഉദ്ഘാടനം നടക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് തിരുവനന്തപുരം നഗരവാസികൾ എക്കാലവും ഓർമ്മിക്കുന്ന നിലയിൽ ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ തിരുവനന്തപുരം നഗരസഭയുടെ മേയറേയും ഒപ്പം തന്നെ ആക്സോ എഞ്ചിനീയേഴ്സിൻ്റെ എല്ലാ ഡയറക്ടർമാരും ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഓരോരുത്തരുടെയായിട്ട് പേരെടുത്ത് പറയുന്നില്ല. അവർക്കുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒപ്പം നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നസീബ് നേരത്തെ കോട്ടൺ ഹില്ലിന് മുൻവശം ഒരു മേൽപ്പാലം നമ്മൾ ചെയ്തിരുന്നു. ഒപ്പം തന്നെ സെൻറ് മേരി സ്കൂളിന് മുൻവശം ഒരു മേൽപ്പാലം ചെയ്തു. ഇത് മൂന്നാമത്തെ മേൽപ്പാലമാണ് യഥാർത്ഥത്തിൽ. അത് ഏറ്റവും വലിയ മേൽപ്പാലമായി. ഒപ്പം തന്നെ തിരുവനന്തപുരത്തിൻ്റെ അഭിമാന താരങ്ങളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമം നടത്തിയ ശ്രീ നസീബിനും അതുപോലെ തന്നെ ആക്സോ എഞ്ചിനീയേഴ്സിൻ്റെ ഡയറക്ടർമാർക്കും ഞാൻ എൻ്റെ പ്രത്യേക നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പേർക്കും അഡ്വാൻസായിട്ട് ഓണാശംസകൾ കൂടി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ മറ്റൊരു ഹൃദയ ഭാഗമായ തമ്പാനൂരിൽ റെയിൽവേ സ്റ്റേഷനെയും KSRTC ബസ് സ്റ്റാൻഡിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഇതുപോലൊരു ഫുഡ് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്ന കാര്യത്തിൽ തീരുമാനമായ വിവരം കൂടി നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ഇതുപോലെ മനോഹരമായ ഫുട്ടോർബിറ്റ് നിർമ്മിക്കാനും ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുവാനും അപകടരഹിതമായി ജനങ്ങൾക്ക് സഞ്ചരിക്കുവാനുമുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. നഗരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഇത്തരം ഫുട്ടോർബിഡ്ജുകളും സമാനമായ വികസന പ്രവർത്തനങ്ങളും വരും ദിവസങ്ങളിൽ തിരുവനന്തപുരം നഗരം സാക്ഷ്യം വഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംരംഭത്തിന് നേതൃത്വം നൽകിയ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇതിന് സാക്ഷികളായി എത്തിയ നിങ്ങൾ ഓരോരുത്തർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എന്റെ ഇളയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഇനി നമുക്ക് ഇവിടുത്തെ പരിപാടി വരുന്നത് ആട്ടക്കല സമിതി ചെമ്മീൻ ബാൻഡിൻ്റെയും കൂടെ ചേർന്നുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവിടെ സ്റ്റേജിലാണ് നമുക്ക് അവതരിപ്പിക്കുന്നത്, നൈറ്റ് ഷോ ആണ്. അപ്പോൾ ഉദ്ഘാടനവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, പൃഥ്വിരാജ് സാറും എല്ലാവരും പോയി, മേയർ എല്ലാവരും പോയി. ഇനി നമുക്ക് അതുകൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇങ്ങനൊരു വേദിയിൽ എല്ലാവരും എത്തിച്ചേർന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നോട് സമർപ്പിക്കപ്പെട്ട ചാൽത്തട മേൽപ്പാലത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോട് നന്ദി പറയുന്നു. ഞങ്ങളിവിടെ വരാൻ കാരണമായ ഞങ്ങളുടെ സ്വന്തം ഈ പ്രൊജക്റ്റിന്റെ തന്നെ എല്ലാമായ നസീബായിക്ക് ഒരുപാട് താങ്ക്സ്. ത്രിവാൻഡ്രം, കുറച്ച് സമയം നമുക്കുള്ളൂ, എല്ലാരും ഒപ്പല്ലേ? പോലീസ് ഓഫീഷ്യൽസിന്റെയും വോളണ്ടിയേഴ്സിന്റെയും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്ലീസ്, നമ്മളുടെ സ്ഥലപരിമിതി വലിയ പ്രശ്നമാണ്, സമയപരിമിതി പ്രശ്നമാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ആർ യു റെഡി? മന്ത്രിയാണ് നമുക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. പിന്നെ പൃഥ്വിരാജും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഉദ്ഘാടനം കഴിയും, എല്ലാം ഓക്കെ, എല്ലാവരും പോയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞും കൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ഇതേ പോലെ നല്ല കിടുക്കാശി ബ്ലോഗ് എക്സ്പെരിമെൻ്റ് ട്രാവൽ വീഡിയോ പ്രാങ്ക് വീഡിയോ ആയിട്ട് നിങ്ങൾ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കൊന്ന് വിശ്വ ബ്ലോഗ്, അപ്പോൾ നിങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വന്നാൽ നിങ്ങൾക്കൊന്ന് വിശ്വ ബ്ലോഗ്. ഓക്കെ, ബൈ.